ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വണ്ടി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു, കാരണം നമ്മൾ കുറച്ച് നാളായിട്ടൊന്നും വീഡിയോ ഇട്ട് വരുന്നില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് അടക്കി വന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം കുറച്ച് പഠനഭാരമൊക്കെ നമ്മുടെ തുള വന്നപ്പം ഒന്ന് യൂട്യൂബിനെ മാറ്റി നിർത്തേണ്ടി വന്നു. പക്ഷേ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് ഇന്ന് വന്നിരിക്കുകയാണ്. പിന്നെ ഈ കണ്ണാടി ഞാൻ അഹങ്കാരം കൊണ്ടോ ജാട കൊണ്ടോ വെച്ചേക്കാന്ന് വിചാരിക്കരുത്. ഇവിടെ നല്ല വെയിലാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടറിയാം, നമ്മൾ തിരുവല്ല ബൈപ്പാസ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന റോഡിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് ഈ കണ്ണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വക്രിച്ച് പിടിക്കേണ്ടി വരും. അത് കാണുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണ്, ചെയ്യുന്ന എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ കണ്ണാടി, ജസ്റ്റ് ഫോർ മൈ പ്രൊട്ടക്ഷൻ ഓഫ് മൈ ഐസ്. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ബജാജ് ഫാമിലിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ഒരു മോഡലുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും കത്തി കാണും, യെസ് ദ ബേബി പൾസർ 125. ബേബി ഞാൻ തന്നെ കയറ്റിയാണ്, കാരണം ഇപ്പോൾ എല്ലാം ബേബി സീരീസാണ്. ബേബി ആർ വൺ, ബേബി ആർ സി, ബേബി ഡ്യൂക്ക്, അങ്ങനെ വരുമ്പം ഇതും പൾസറിൻ്റെ ഒരു ബേബി തന്നെയാണ്. ബേബി 125, പൾസർ 125. സോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിജിൻ, നിങ്ങൾ കാണുന്ന വണ്ടി യൂട്യൂബ് ചാനൽ. സമയം ഒട്ടുങ്കളെ നമുക്ക് തുടങ്ങാം. സോ ഇതാണ് നമ്മുടെ പൾസർ 125. ഇത് ഒരു മോസ്റ്റ് അഫോർഡബിൾ പൾസർ എന്നാണ് ബജാജ് പറയുന്നത്. കാരണം സത്യമാണ്, നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലുക്ക് കൊണ്ട് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് ആരായാലും സംശയിച്ചു ഇതൊരു 150 നിയോൺ അല്ലേന്ന്. കാരണം ആ ഒരു 125 ബാഡ്ജ് ഇല്ലെങ്കിൽ ഇത് കറക്റ്റ് 150 നിയോൺ ആണ്. ഇതിൻ്റെ കമ്പോണൻസും 150 നിയോണിൻ്റെ തന്നെയാണ്. ബജാജ് 150 പൾസർ 150 നിയോണിൻ്റെ ചേസിസ് ബോഡിയിൽ ഒരു ചെറിയ, കുറച്ചുകൂടെ ചെറിയ ഒരു 124 cc എഞ്ചിൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ബൈക്ക്. സോ എന്തുകൊണ്ടൊരു 125 cc പൾസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പൾസർ 150 പ്രൈസ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ പണ്ടുണ്ടായിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഒരു 68,000, 70,000, 75,000 ആ ഒരു റേഞ്ചിലായിരുന്നു. എന്നാലിപ്പോൾ പുതിയ എഞ്ചിന് കാര്യങ്ങൾ വണ്ടിയിൽ കൂടുതൽ അപ്ഡേറ്റ് വരുത്തിയതുകൊണ്ട് അവർക്ക് പ്രൈസ് ഇച്ചിരി കൂട്ടേണ്ടി വന്നു. അതപ്പം ഒരു ഏകദേശം ഓൺ റോഡ് പ്രൈസ് ഒരു 100,000 അടുത്ത് പോകുന്നതുകൊണ്ട് ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഇപ്പോൾ നികന്ന് കിടക്കുകയായിരുന്നു. അതായത് അവർക്ക് അവിടെ ഒരു വണ്ടി ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൾസർ 125 കൊണ്ടുവന്നുകൊണ്ട് ബജാജ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ റൈവൽസ് എന്ന് പറയുന്നത്, അതായത് ഈ വണ്ടി ഏറ്റുമുട്ടാൻ പോകുന്നത് 125 cc പ്രധാനമായിട്ടും രണ്ട് വണ്ടികളോടാണ്. ഒന്ന് ഗ്ലാമർ, അതുപോലെ തന്നെ ഹോണ്ട സിബി ഷൈൻ. അപ്പോൾ ഈ രണ്ട് വണ്ടികളും 125 cc ആണ്. അതുപോലെ തന്നെ മൈലേജ് സെഗ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു 125 cc ബൈക്ക് നോക്കുന്നത് തന്നെ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടും, എന്നാൽ ഒട്ടും പവറിലൊരു കുറവ് വരാതെ അത്യാവശ്യം നല്ല രീതിയിൽ അതൊരു എൻട്രി ലെവൽ പവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ഇത് പൾസർ 150 നിയോണ്ട് അതേ ഡിസൈനാണ്. അത് അതുപോലെ തന്നെയാണ്, കാരണം ഈ ഒരു പൾസർ 150 ചേസിസിൽ നമ്മുടെ ഒരു സ്മോളർ കപ്പാസിറ്റി എഞ്ചിൻ വെച്ചിരിക്കുന്നതാണ് ഈ വണ്ടി. പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു പെയിൻറ്റ് സ്കീമും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ചെറിയൊരു ചേഞ്ച്. ഇതിപ്പോൾ ബ്ലൂ കളറാണ്, അതുപോലെ തന്നെ റെഡ്, അതുപോലെ തന്നെ ഒരു സിൽവർ, അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഒരു വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലൂ കളർ എന്ന് പറഞ്ഞാലും മെയിൻ കളർ ഷെയ്ഡ് നോക്കി കിട്ടുന്നത് ഒരു ഗ്രേ കളറാണ്. ആ ഗ്രേ കളറിൽ നിങ്ങൾക്ക് പൾസറിൻ്റെ 3D ലോഗോ, അതുപോലെ തന്നെ ഇവിടെ ഒരു എയർ വെൻറ്റ് പോലൊരു സാധനം, അതുപോലെ തന്നെ ബാക്കിൽ ഈ ഗ്രാബറയിലും 125 ബാഡ്ജിങ്ങും, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരു ബ്ലൂ കളർ കിട്ടുന്നത്. അതുപോലെ തന്നെ ടാങ്കിൽ ഒരു ചെറിയ ടാങ്ക് പാഡും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് ബ്ലൂ കളർ കാണാൻ പറ്റുന്നത്. ബാക്കി ഉള്ള ഭാഗങ്ങൾ മുക്കാലും ബ്ലാക്ക്, അതുപോലെ തന്നെ ഗൺ മെറ്റൽ ഗ്രേ കളറും കൊണ്ടൊക്കെയാണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീലിലും കാണാം, ചെറിയ രണ്ട് വിനൈൽസും കാണാം ബ്ലൂ കളറിൽ. ഇത് കാണാൻ പൾസർ 150 പോലെ ഇരിക്കുമെങ്കിലും ഇതിൽ ഒരു ചെറിയ ചേഞ്ച് ബജാജ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കാര്യത്തിലാണ്. ഈ ഒരു ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി അവർ കുറച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് വരുന്നത് 11.5 liter ആണ്. നമുക്ക് പൾസർ 150 അത് 15 liter കിട്ടുന്നുണ്ടായിരുന്നു. സോ ഇതൊരു സ്മോളർ കപ്പാസിറ്റി എഞ്ചിൻ ആയതുകൊണ്ടും ഇത് അതിനേക്കാളും കൂടുതൽ മൈലേജ് തരുന്നതുകൊണ്ടും ഇത്രയൊരു ടാങ്ക് റേഞ്ച്, ഒരു ടാങ്ക് കപ്പാസിറ്റി ഈ വണ്ടിക്ക് ധാരാളമാണ്. ഇനി ഞാൻ വണ്ടി കയറി ഇരുന്നിട്ട് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷന്, സീറ്റ് ഹൈറ്റ്, ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 182 cm ആണ്. അപ്പോൾ എൻ്റെ ഹൈറ്റ് ഉള്ളൊരാൾക്ക് ഒരു വിഷയമില്ലാതെ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നോക്ക്, ഞാൻ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എൻ്റെ രണ്ട് കാലും കംപ്ലീറ്റ് ആയിട്ട് തറ കുത്തിയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ കാല് കുറച്ച് മടങ്ങിയിരിപ്പുണ്ട്. ഇനി കാല് കയറ്റി വെച്ചാലാണെങ്കിൽ കൂടി മുട്ട് ഇടിക്കുന്ന പ്രശ്നമോ അല്ലെങ്കിൽ കാല് വെക്കുമ്പോൾ ഒരു അൺകംഫർട്ട്നെസ്സോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വളരെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഈ വണ്ടിയിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ വരുന്നത് ഒരു 3-piece ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ്. പൾസർ 150 വരുന്ന പോലെ തന്നെ ഒരു 3-piece ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാറാണ് ഈ വണ്ടിയിലും ബജാജ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ റൈഡിംഗ് പോസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് എന്താ നമ്മൾ നേരെ ഇരുന്ന് ഓടിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കാണാം ഒരു അല്പം ചെറിയൊരു പൊടിക്ക് സ്പോട്ടിനെസ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അതൊരു ടിപ്പിക്കൽ പൾസർ തന്നെ ആണെന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്ക്. ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരല്പം സ്പോട്ടിനെസ്സാണ്. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എന്താ നമ്മുടെ കയ്യിലേക്കോ തോളയിലേക്കോ ഒന്നും അധികം പ്രഷർ വരുന്നതായിട്ടും ഫീൽ ചെയ്യുന്നില്ല. ഇനി സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ പീസ് സീറ്റാണ് വരുന്നത്. നല്ല വൈഡായിട്ടുള്ള നല്ല ലെങ്ത് ഉള്ള ഒരു സീറ്റാണ്. നല്ല സീറ്റ് റൂമുണ്ട്. ബാക്കി ഇരിക്കുന്ന ആൾക്കാണെങ്കിലും റൈഡർക്കാണെങ്കിലും അത്യാവശ്യം നല്ല
റൂം കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സീറ്റ് നോക്കിയാൽ കാണാം, ഇതിൽ നൈസായിട്ടൊരു ബ്ലൂ കളർ സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ വണ്ടിയുടെ ഒരു പ്രീമിയംനെസ് കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇനി സീറ്റിൻ്റെ കംഫർട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതധികം സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റല്ല, എന്നാൽ ഒത്തിരി ഹാർഡും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു സീറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീറ്റ് കൂടുതലായിട്ടും സിറ്റി റൈഡിങ്ങിനും അതുപോലെ തന്നെ ഹൈവേ ക്രൂസിങ്, ഈ വണ്ടി അത്ര നന്നായിരിക്കില്ല, നിങ്ങൾക്ക് ഒരുപാട് ദൂരമൊന്നും ഹൈവേ ക്രൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ചെറിയ ദൂരങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് ഈ വണ്ടിയിൽ ടൂർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പില്ലണായാലും ഈ ഒരു ഗ്രാബ് റെയിൽ വളരെ യൂസ്ഫുൾ ആണ്, പുറകെ ഇരിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ തന്നെ പിടിച്ചിരിക്കാൻ പറ്റും, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നൈസായിട്ട് ബാക്കി പിടിച്ചിരിക്കാവുന്നതാണ്. ഇനി ബ്രേക്കിംഗ് സസ്പെൻഷൻ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലൊരു 240mm ഡിസ്ക് ബ്രേക്കാണ്, അതുപോലെ തന്നെ ബാക്കിലൊരു 230mm ഡ്രം ബ്രേക്കുമാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഇതൊരു 125cc ആണ്, ഇതിനൊരു കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ബജാജ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സർക്കാർ ABS കോംബി ബ്രേക്കിംഗ് ഒക്കെ മാൻഡേറ്ററി ആക്കിയുകൊണ്ട് ഈ ഒരു വണ്ടിക്ക് കോംബി ബ്രേക്കിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാലും ബാക്ക് ബ്രേക്ക് പിടിച്ചാലും രണ്ട് ബ്രേക്കും അപ്ലൈ ആവും. ഇപ്പോൾ ഫ്രണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പിടിച്ചാൽ ഒരു ബാക്ക് ബ്രേക്കിനും അത് അപ്ലൈ ആവുന്നതാണ്, ബാക്ക് ബ്രേക്ക് തന്നെയാണ് ചവിടുന്നതെങ്കിൽ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ആവുന്നതാണ്. അപ്പം ആ ഒരു സിസ്റ്റമാണ് കോംബി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി സസ്പെൻഷൻ നോക്കി കഴിഞ്ഞാൽ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്, അതുപോലെ തന്നെ ബാക്കിലെ നൈട്രോസ് ഫിൽഡ് സ്പ്രിംഗ് സസ്പെൻഷൻസുമാണ് വരുന്നത്. സാധാരണ പൾസർ സീരീസിലൊക്കെ വരുന്ന പോലെ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി ടയറിൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലൊരു 80 സെക്ഷൻ ടയറാണ് വരുന്നത്, ബാക്കിൽ 100 സെക്ഷൻ ടയറുമാണ് വരുന്നത്. യൂറോ ഗ്രിപ്പിൻ്റെ ടയർസാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു വണ്ടിക്ക് വേണ്ട അത്യാവശ്യം ഗ്രിപ്പെല്ലാം ഈ ഒരു ടയർ തരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർസാണ് വരുന്നത്, അതുപോലെ തന്നെ അലോയ് വീൽസും ഈ ഒരു വണ്ടിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഭാഗത്തേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരു പൾസറിൻ്റെ അതേ കൺസോളാണ്. ഇതിനകത്ത് തീമിനൊക്കെ ഉള്ളൊരു ചെറിയ വ്യത്യാസമുള്ളത്, നമുക്ക് ഇപ്പോൾ വരുന്ന പൾസറുകളെല്ലാം കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു കാർബൺ ഫൈബർ ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു അനലോഗ് പ്ലസ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. അതായത് ടാക്കോമീറ്റർ നമുക്ക് അനലോഗിലാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ ഒരു RPM ഷിഫ്റ്റ് ലൈറ്റും കാണിക്കുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ കൺസോളിൽ കാണിക്കുന്നത് നല്ല വലിപ്പമുള്ളൊരു സ്പീഡോമീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ താഴെ ഓഡോമീറ്റർ, രണ്ട് ട്രിപ്പ് മീറ്റർ, പിന്നെ ഇവിടെ സൈഡ് സ്റ്റാൻഡ് വാണിങ്, അതുപോലെ തന്നെ ഇവിടെ ഫ്യൂൽ ഗേജ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡിസ്പ്ലേ കാണിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വാണിങ് ലൈറ്റ്സ് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബാറ്ററി ഉണ്ട്, അതുപോലെ തന്നെ ഹൈ ബീം, ലോ ബീം, ന്യൂട്രൽ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ. പിന്നെ ഇവിടെ നമുക്ക് ഓഡോമീറ്റർ 1 ഉം 2 ഉം ആയിട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന ഒരു 124.4 cc സിംഗിൾ സിലിണ്ടർ ട്വിൻ സ്പാർക്ക് DTSI ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഇതിൻ്റെ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഒരു 12 BHP 8500 RPMലും അതുപോലെ തന്നെ 11 Nm ടോർക്ക് 6500 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 140 kg ആണ്. അതുപോലെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്ന ഒരു 165 cm ആണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഏത് തരം റോഡിൽ കൂടെ വേണമെങ്കിൽ ഈ വണ്ടി ഓടിക്കാം. ഞങ്ങളിപ്പം കുറച്ച് അടി തട്ടുന്ന ചില സിറ്റുവേഷൻസ് വന്നു, ഞങ്ങൾ വിചാരിച്ചു അടി തട്ടുമെന്ന്, പക്ഷേ തട്ടിയില്ല, വണ്ടി നൈസായിട്ട് തന്നെ മണക്കളം കയറിപ്പോയി. അപ്പം അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വേറൊരു അഡ്വാൻറ്റേജ് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നി ഈ വണ്ടി. നിങ്ങൾ അതിപ്പോൾ നിങ്ങൾ ഏതൊരു ആരോഗ്യസ്ഥിതിയുള്ള ആളാണെങ്കിലും എത്ര ഹൈറ്റ് കുറഞ്ഞ ആളോ കൂടിയ ആളോ ആണെങ്കിലും ഈ വണ്ടി ഭയങ്കര ലൈറ്റായിട്ടും നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കുന്നൊരു ഫീല് വരുന്നുണ്ട്, ഒരു കൊച്ചു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് വരുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഒരു ബ്രേക്കിങ്ങിൻ്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് വേണ്ട ബ്രേക്കിംഗ് ഈ ഒരു വണ്ടി തരുന്നുണ്ട്. കാരണം ഇത് ലൈറ്റാണ്, 150 kg ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഡിസ്ക് ബ്രേക്കും ഡ്രം ബ്രേക്കും ചേർന്ന ഒരു കോമ്പിനേഷൻ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അതിപ്പോൾ സിറ്റി യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുന്നത്. കാരണം കോംബി ബ്രേക്ക് ആയതുകൊണ്ട് കുറച്ച് സേഫ്റ്റിയും കൂടെ ഉണ്ട്. നിങ്ങൾ ഇപ്പം അറിയാതെ തന്നെ പിടിച്ചു കഴിഞ്ഞാലും രണ്ട് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒരു ബെറ്റർ ബ്രേക്കിംഗ് പെർഫോമൻസ് ഇതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അധികം സോഫ്റ്റ് അല്ല, എന്നാൽ ഒട്ടും ഹാർഡും അല്ല, ആ ഒരു രീതിയിലുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ്. ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് ഓഫ് റോഡ് പോലത്തെ റോഡിൽ കൂടെ ഒക്കെ ഓടിച്ചു, വലിയ സീനൊന്നും ഇല്ലായിരുന്നു. അധികം ഒരു ഷോക്ക് നമ്മുടെ അദ്ദേഹത്തേക്ക് തരുന്നില്ല. പ്രത്യേകിച്ച് ഒരു പില്ലനോട് ഉണ്ടെങ്കിൽ ഒരു കറക്റ്റ് ആയിരിക്കും ഇതിൻ്റെ. അതായത് നല്ല നിങ്ങൾ നല്ല ബാഡ് റോഡുകളിൽ കൂടെ പോയാലും നിങ്ങൾക്ക് നല്ലൊരു സസ്പെൻഷൻ്റെ ഒരു ഫീൽ കിട്ടും, നല്ലൊരു റൈഡ് ക്വാളിറ്റി ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ വലിയ കുഴിയൊക്കെ എടുത്ത് ചാടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ചെറിയ അടിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. അതല്ലാതെ നോർമൽ റോഡ് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. പിന്നെ കോർണറിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ കോർണർ ചെയ്യാം. നമുക്ക് സാധാരണ ഒരു 125cc ചെയ്യാവുന്ന പോലത്തെ കോർണറിങ് ഒക്കെ ചെയ്യാം. പിന്നെ ഈ ക്ലിക്ക് ഓൺ ഹാൻഡിൽ ബാർസ് ആയതുകൊണ്ട് നമുക്കൊരു കുറച്ചുകൂടി ഒരു കോൺഫിഡൻസും ഫീലും കിട്ടുന്നുണ്ട് കോർണർ ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഭേദമില്ലാത്ത രീതിയിൽ തന്നെ ഈ വണ്ടിയിൽ കോർണർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലാണ്. അതായത് നിങ്ങളൊരു 4500 RPM ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കൈ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ലീനിയർ ആയിട്ടുള്ളൊരു പുള്ള് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഒരു 125cc ബൈക്കിൽ നിന്ന് ഇത്ര ഒരു നൈസ് എമൗണ്ട് ഓഫ് പവർ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നൈസാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ CB ഷൈനോ ഗ്ലാമറോ എടുത്ത് നോക്കിയാൽ അതിന്
ഈ ഒരു പവർ ഡെലിവറി ഒരു ഫീൽ നമുക്ക് തരത്തില്ല. ഇത്ര സ്പോർട്ടിനെസ് ആ ഒരു വണ്ടിക്ക് കിട്ടത്തില്ല. ഒരു സാധാരണ കമ്പ്യൂട്ടർ ബൈക്കിനുള്ള ഒരു ഒരു പവർ ഡെലിവറി രീതിയാണ് ആ വണ്ടികൾ. പക്ഷേ ഇത് ഒരു ടിപ്പിക്കൽ പൾസർ പവർ ഡെലിവറിയാണ് കാഴ്ചവെക്കുന്നത്. സോ ആ രീതിയിൽ എനിക്ക് വണ്ടിയുടെ എഞ്ചിൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല റിഫൈൻഡ് ആണ്, നമുക്ക് ആ പൾസറിൻ്റെ ഒരു തനത് സൗണ്ട് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ എന്തുകൊണ്ട് എഞ്ചിൻ ഭാഗത്തുനിന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മൈലേജ് നോക്കി കഴിഞ്ഞാൽ എങ്ങനെ പോലും ഒരു 65 കിലോമീറ്റർ വരെ കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഈ വണ്ടി ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് യൂസറിൻ്റെ നിന്നുള്ള ഒരു ഒപ്പീനിയൻ കിട്ടിയിട്ടില്ല. എന്തായാലും കമ്പനി ക്ലെയിംഡ് 64 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ മൈലേജ്. ഇനി ഈ ഒരു വണ്ടി ആരൊക്കെ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടും സിറ്റി യൂസ് അതുപോലെ തന്നെ ഡെയിലി യൂസ് ഉള്ളവർക്ക് ഈ വണ്ടി വളരെ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇത് നല്ല മൈലേജ് തരുന്നുണ്ട്, സിറ്റീസിലൊക്കെ നല്ല ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയുള്ള ഫിൽട്ടർ ചെയ്ത് എടുത്തുകൊണ്ട് പോകാനും സാധിക്കുന്നുണ്ട്. അപ്പം ആ രണ്ട് പർപ്പസിന് ഈ വണ്ടി പെർഫെക്റ്റ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അല്പം മൈലേജ് കിട്ടണം, എന്നാൽ പവറിൽ അധികം കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് ഒരു ത്രില്ല് വേണം, ഒരു 125 cc ഒരു അത്യാവശ്യം ത്രില്ലില് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി എടുക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസ് നോക്കാം. അപ്പോൾ 87,000 രൂപയാണ് ഈ വണ്ടിക്ക് ഓൺ റോഡ് തിരുവല്ല പ്രൈസ് എന്ന് പറയുന്നത്. ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് റിവ്യൂവിന് തന്നത് നമ്മുടെ തിരുവല്ല ചേതക് മോട്ടോഴ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളതും ആ ഒരു ഷോറൂമിലാണ്. കാരണം അവർ തന്നെ പറയുന്നത് കേരളത്തിൽ വേറെ പല ഷോറൂംസിൽ എത്തിയിട്ടില്ല, ഇവിടെയാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഷോറൂമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. ആ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. അപ്പം M.C.Road തന്നെയാണ്, നിങ്ങൾക്ക് അതുവഴി പോകുന്ന വഴിക്കാണെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ടെസ്റ്റ് റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ ഫ്രണ്ട്സ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഈ പൾസർ 125 കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അപ്പുറത്തുള്ള ബെല്ലൈക്കണ് അമർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ മൊബൈലിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സോ അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു വണ്ടിയോട് കാണുന്നതിന് വരെ ഇസ് മീ നിജിൻ സൈനിങ് ഔട്ട്.